സെഞ്ചുറി മോക്ഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജോ ബൈഡൻ നയിക്കും അമേരിക്കയെ വൈറ്റ് ഹൗസിന്റെ അമരത്തേക്ക് ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഓക്കെ അപ്പോൾ ഇന്ന് നിലവിലുള്ള പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് വളരെ കരുത്തനായ പ്രസിഡൻ്റ് തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന പോരായ്മ അദ്ദേഹത്തിന് പക്വതയില്ല എന്നതു തന്നെയാണ് ആ പക്വതയില്ലാത്ത പ്രസിഡൻറ്റിനെ മറികടന്നുകൊണ്ട് ഏറെ പരിണിതപ്രജ്ഞനായ പക്വത നിറഞ്ഞ നല്ലൊരു പ്രസിഡൻ്റാണ് ഇനി അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിലവിൽ കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ എഴുപത്തെട്ട് കാരണമായ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റ് കൂടിയാണ് ഇപ്പോൾ ഇനി അധികാരത്തിലേൽക്കാൻ പോകുന്ന അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻ്റായ ഈ ജോ ബൈഡൻ അപ്പോൾ പെൻസിൽവേനിയ അതുപോലെ തന്നെ നെവാഡ എന്ന് പറയുന്ന രണ്ട് പ്രൊവിൻസുകളിൽ പരാജയപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ജോ ബൈഡൻ അദ്ദേഹം പരിധി വിട്ട് വലിയ ഭൂരിപക്ഷത്തിന് തന്നെ അദ്ദേഹം അവിടെ വിജയം കൈവരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വൈറ്റ് ഹൗസുമായി വളരെയേറെ ബന്ധമുണ്ട് ഒബാമയുടെ ഭരണ സംവിധാനത്തില് പ്രധാന വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ ജോ ബൈഡൻ എന്നതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസിനെ നയിക്കാൻ എന്തുകൊണ്ടും ഏറെ കഴിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പാണ് കമലാ ഹാരിസിന് ഏറെ കാലത്തെ രാഷ്ട്രീയ പരിചയമുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അമേരിക്കയെ നയിക്കാനും സാധിക്കും ചുറു ഒരു പ്രവർത്തനം ഒരു പക്ഷേ ട്രംപിനെ പോലെ കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും ഏറെ പക്വതയോടുകൂടിയുള്ള പ്രവർത്തനം ഈ ബൈഡനിൽ നിന്ന് നമുക്ക് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാം ബൈഡൻ തീർച്ചയായും പക്വതയിൽ ട്രംപിനേക്കാൾ ആയിരം മടങ്ങ് ഉയരത്തിലാണ് നമുക്കാവശ്യം നല്ല പക്വതയുള്ള ഒരു ഭരണാധികാരിയാണ് ആ ഭരണ സംവിധാനം തന്നെയാണ് ഈ ലോകത്തിന് ആവശ്യം ആ ഭരണ സംവിധാനമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനത്തിലേക്ക് ഏറെ പക്വതയുള്ള പ്രജ്ഞനായ ഒരു ഭരണാധികാരി വരുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്കും ഏറെ ഗുണം ചെയ്യും അപ്പോൾ ഇന്ത്യൻ വംശജ കൂടിയായ ഈ കമലാ ഹാരിസ് ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് തീർച്ചയായും ജോർജ് ബുഷ് എന്ന അല്ലെങ്കിൽ സീനിയർ ജോർജ് ബുഷിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പരാജയപ്പെടുന്നത് ആദ്യമാണ് അതാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കരുത്തനായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോൽവി സമ്മതിക്കുന്നില്ല സുപ്രീം കോടതിയിലേക്ക് കേസുകളുമായിട്ട് പോകുമെന്നാണ് പറയുന്നത് വൈറ്റ് ഹൗസിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള അധികാരങ്ങൾ എപ്പോഴും ഏത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നാലും നമ്മുടെ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ അവരുടെ ആ പ്രസിഡന്റ് പദവി കഴിയുന്നതോടുകൂടി സാധാരണ മനുഷ്യരെ പോലെ ഒരു പരിധി വരെ ജീവിക്കുന്നവരാണ് ഇവിടെ ഒരു കൗൺസിലർ പോലും ഒരിക്കൽ കൗൺസിലറായാൽ പിന്നെ തികഞ്ഞ കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മളേറെ പഠിക്കാനുണ്ട് അമേരിക്കയുടെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് എന്തായാലും ഈ പക്വതയില്ലാത്ത ഡൊണാൾഡ് ട്രംപിനെ മറികടന്നുകൊണ്ട് ഏറെ പക്വതയുള്ള നമ്മുടെ ബൈഡൻ വരുന്നത് ലോക സാമ്പത്തിക സംവിധാനങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് സാമ്പത്തിക സംവിധാനത്തെ വലിയ അളവിൽ അതിന് മാറ്റിമറിക്കാനൊക്കെ സാധിച്ചു എന്ന് വരാം അമേരിക്കയുടെ കോവിഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളതും അമേരിക്കയിലാണ് കോവിഡ് മൂലം അതിനെ മറികടക്കാനുള്ള വലിയ സാമ്പത്തിക പാക്കേജുകളൊക്കെ ഈ അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജനുവരി ഇരുപതിനാണല്ലോ സത്യപ്രതിജ്ഞ പുതിയ പ്രസിഡന്റായി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോവുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ഈ ജോ ബൈഡൻ തീർച്ചയായും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ടുകൾക്ക് വോട്ടുകൾ കരസ്ഥമാക്കി അധികാരത്തിലേൽക്കുന്ന വ്യക്തി കൂടിയായിരിക്കും ജോ ബൈഡൻ അപ്പോൾ അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പക്വതയും പാകതയുമുള്ള എഴുപത്തെട്ടുകാരനായ ഈ ജോ ബൈഡൻ ഒബാമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി വൈറ്റ് ഹൗസിൽ ഉണ്ടാവുക കൂടി ചെയ്തിരുന്നു തീർച്ചയായും ആ ഒരു അനുഭവ സമ്പത്ത് അമേരിക്കയുടെ ചരിത്രത്തിന് ലോക ചരിത്രത്തിന് തന്നെ ഒരു പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് നല്ല രീതിയിലുള്ള നാളുകൾ സമ്മാനിക്കാനായി അത് ഗുണം ചെയ്യും ചെയ്യുമെന്നതിൽ സംശയം വേണ്ട അപ്പോൾ നല്ല ഭരണാധികാരികൾ ഇല്ലാതെ ആയതാണ് പലപ്പോഴും ഈ ലോകത്തിൻ്റെ തന്നെ ശാപം ആ ശാപം ഏകദേശം ലോക രാജ്യങ്ങളിലെല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കരുത്തുള്ള ഭരണാധികാരികളാണ് നമുക്ക് ആവശ്യം കരുത്ത് എന്ന് പറയുന്നത് പക്വതയാണ് യഥാർത്ഥ കരുത്ത് ഗാന്ധിജിയെ പോലെ നെൽസൺ മണ്ഡേലയെ പോലെ കരുത്തുള്ള ഭരണാധികാരികൾ ആർഭാടമില്ലാത്ത ഭരണാധികാരികളാണ് നമുക്ക് ആവശ്യം പലപ്പോഴും ഈ ഡൊണാൾഡ് ട്രംപ് വളരെ ആർഭാടം കാണിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആർഭാടത്തിൽ ജീവിച്ച വ്യക്തിത്വം തന്നെയാണ് ലാസ് വീഗസിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ സ്വന്തമായുള്ള ഈ ഡൊണാൾഡ് ട്രംപ് വലിയൊരു കോടീശ്വരൻ കൂടിയായിരുന്നു ഇപ്പോഴും കോടീശ്വരൻ തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ലാളിത്യമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഇന്ന് ഇന്ത്യയുടെയും ശാപം അതുതന്നെയാണ് ലാളിത്യമുള്ള ഭരണാധികാരികള് ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു അതുതന്നെയാണ് ഇന്ത്യയുടെയും ശാപം തീർച്ചയായും ജോ ബൈഡനിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ലോക സമ്പദ് വ്യവസ്ഥയും കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ നാൽപ്പത്തിയാറാമത്തെ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോകുന്ന ജോ ബൈഡൻ എഴുപത്തെട്ടാമത്തെ വയസ്സിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും അമ്പതിലേറെ വർഷക്കാലത്തെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ വംശജയായ കമല ഹാരിസും കൂടി ചേരുമ്പോൾ തീർച്ചയായും നല്ലൊരു ഭരണ സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാം ആ ഭരണ സംവിധാനത്തിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലും നമുക്ക് പ്രതിഫലിക്കുന്നതായി കാണാനും സാധിക്കും എന്ന് നമുക്കേവർക്കും പ്രതീക്ഷിക്കാം അപ്പോൾ പെൻസിൽവാനിയയിൽ നിന്നും അതുപോലെ തന്നെ നെവാഡയിൽ നിന്നും കിട്ടിയ ഭൂരിപക്ഷം തീർച്ചയായും അദ്ദേഹത്തെ അധികാരത്തിലേറ്റാൻ അധികാരത്തിലേക്ക് എത്തിക്കാൻ ഗുണകരമാവുമെന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം തീർച്ചയായും മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ് നമസ്തേ ആൾ ഓഫ് യു